കുറെ കാര്യങ്ങൾ മാറാനുണ്ട്. സോ മാറ്റങ്ങൾ നല്ലതാണ്. മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ബിഗ് ബോസിന്റെയും ഏഷ്യൻ ജെന്യൂനിറ്റിനെ പലരും എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര സി നിങ്ങൾക്കാണെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. സോ അത് ഇനി നല്ല രീതിയിൽ ഇപ്പം ഫിനാലി വീക്കാണ്, സോ ഫൈനൽ വീക്കാണ്. സോ ജെന്യൂൻ ആയിട്ടുള്ള വോട്ട്സ് ഡിസർവിങ് ആയിട്ടുള്ള ആളിന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പിന്നെ എനിക്കത് വ്യക്തിപരമായിട്ട് അറിയുന്നത് ജിൻഡോനെയാണ്. കാരണം അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എന്താ പറയുക, ആരാണെങ്കിലും ഡിസർവിങ് ആയിട്ടുള്ള ആൾ വിന്നർ ആവട്ടെ. ഓക്കെ, സോ ഞാനിന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജിൻഡോ വിന്നർ എന്നുള്ളത്. അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇന്നത്തെ പ്രസ് മീറ്റ് ഒക്കെ കണ്ടിരുന്നു? ഞാൻ ഫുള്ള് കണ്ടില്ല, പക്ഷേ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം നടന്നിട്ടുള്ളതെന്നുള്ളത്. പല രീതിയിൽ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. സിബിന്റേതായിട്ടുള്ള രീതിയിൽ കാണും. എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല, പക്ഷേ നിങ്ങളടുത്ത് ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം കോർപ്പറേറ്റ് കമ്പനീസിന് എഗൻസ്റ്റ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്തെങ്കിലും എഗൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അവരെന്ത് ചെയ്യും, ഇല്ലാണ്ടാകും, അത്രേ ഉള്ളൂ. സോ അത് ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. പലർക്കും അത് ആഗ്രഹം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, സി എനിക്ക് പറയാനുള്ള, ഞാൻ അന്ന് ആക്ച്വലി സത്യം പറഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുക്കാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രസ് ഐ മീൻ നിങ്ങൾ മീഡിയയുടെ ഫ്രണ്ടിൽ ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവർ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ. ആരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല, ഞാനാണ് തെറ്റെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം പലരും തിരിച്ചറിയുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എന്താ പറയുക, ഡീഗ്രേഡിങ് ഫേസ് ചെയ്തവർക്കേ എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെയും മാക്സിമം ആരും ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവർ എല്ലാവർക്കും ഓരോ ലൈഫുണ്ട്, മനസ്സിലായില്ലേ. അപ്പം ഇനി ഈ വരുന്ന കണ്ടസ്റ്റൻസിനാണെങ്കിലും ഒരു രീതിയിലും ഡീഗ്രേഡിങ് വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അന്ന് ബിഗ് ബോസിൽ നിന്ന് ബ്യൂറോയിൽ നിന്ന് പുറത്തായത് ഇതേപോലത്തെ എന്തെങ്കിലും ടാർഗറ്റുകളുടെ ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, സി അതിൽ കുറേ, ഞാൻ പറയാം, ഇപ്പം റേഷ്യോ ഇതിൻ്റെ ജസ്റ്റ് 100-ൽ 5% അല്ലെങ്കിൽ 10% കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. അതിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഒരു അവസരം തന്നത് ഏഷ്യനെറ്റും ബിഗ് ബോസും തന്നെയാണ്. എനിക്ക് മൊത്തത്തിൽ ഏഷ്യനെറ്റിൻ്റെ അടുത്തല്ല പ്രശ്നം, അതിൽ 1-2 പേരുടെ അടുത്താണ് പ്രശ്നം. സോ അവർ നമ്മളെക്കാട്ടി വലിയ ആൾക്കാരാണ്, കോർപ്പറേറ്റ്സ് ആണ്. സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ച് ഇല്ലാണ്ടാക്കാം, അയാളുടെ ഓഫീസ് ആണെങ്കിൽ കരിയർ ആണെങ്കിൽ നശിപ്പിക്കാൻ പറ്റും, അതെല്ലാം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക. റോബിനെ സംബന്ധിച്ച് ഇപ്പൊ സിബിൻ എത്രത്തോളം വേദനയോടെയാണ് സംസാരിച്ചത്? അപ്പൊ റോബിനെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും അവര് പറഞ്ഞത്, ഒരു റോബിനെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 100 റോബിനെ ഉണ്ടാക്കാനും അറിയാം, അത് ഇല്ലാണ്ടാക്കാനും അറിയാം. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വീട്ടിൽ വരും, അത് ചെയ്ത് പിന്നെ എന്നെ ഇല്ല ഡൈവേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഇപ്പം എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും, ചാനലിനെക്കാട്ടും അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ വെട്ടി വീഴ്ത്തും, അത്രയല്ല, അതിന് വരാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊടുക്കണേ. ഞാൻ വരുന്ന എന്നെ പാസ്റ്റ് അന്നും അതൊന്നും ഇരുന്നും എല്ലാം പറയുമ്പോഴേ ഇന്ന് തന്നെ ആക്ച്വലി എന്നെ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത്. എൻ്റെ അടുത്ത് വന്നത് ചേട്ടാ, ഞാൻ ബ്രോനെ പറ്റി നെഗറ്റീവ് കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതൊക്കെ കുഴപ്പമില്ല ബ്രോ, ചെയ്യുക. ഇപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണില്ല, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിപ്പം അലറാറില്ല, ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല. അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി. അല്ല, ഓരോ മനുഷ്യരും അയാളുടെ നെഗറ്റീവ് തിരിച്ചറിയുമ്പോഴല്ലേ. ഇപ്പം സായാഹാരം പറഞ്ഞിരുന്നു, ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞിരുന്നു. ഒരേ ഒരു സെക്കൻഡ്, ഡോക്ടർ റോബിൻ്റെ ദർശനം വലിച്ചു കയറി സായ കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു, ജെറിനേ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഇറങ്ങുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആർക്കും സൈബർ ബുള്ളി മാക്സിമം ചെയ്യാതിരിക്കുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ.
ഇപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിന് എതിരെ ഒരുപാട് പരാതികൾ.